സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. 4 ജില്ലകളിൽ മാത്രമാണ് കോവിഷീൽഡ് വാക്സിൻ സ്റ്റോക്ക് ഉള്ളത്. ആവശ്യത്തിന് വാക്സിൻ ഡോസ് കേന്ദ്രം നൽകുന്നില്ല. രാത്രി കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ തുടരണമോ എന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനമാകും. വിവരങ്ങളുമായി ലെസ്ലി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ലെസ്ലി, വാക്സിൻ യജ്ഞമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ഊർജ്ജസ്വലമായി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ വാക്സിന് വലിയ തോതിൽ ഷോർട്ടേജ് വന്നിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വാക്സിൻ ഡോസ് നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ മറുപടി ഉണ്ടായതായി സൂചനയുണ്ടോ? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അവലോകന യോഗമുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഈ നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മനു, സെപ്റ്റംബർ അവസാന വാരത്തോടുകൂടി 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഒന്നാം ഡോസ് നൽകുക എന്ന വലിയ ഒരു യജ്ഞവുമായി മുൻപോട്ട് പോവുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഈ ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള ക്ഷാമം വാക്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 76% ആളുകൾക്ക് ഇതിനോടകം തന്നെ ഒന്നാം ഡോസ് സംസ്ഥാനത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 29% ആളുകൾക്ക് രണ്ടാം ഡോസും നൽകി. വലിയ തോതിൽ വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഷോർട്ടേജ് ഉണ്ടായിരിക്കുന്നത്. 5 ജില്ലകളിൽ പൂർണ്ണമായും കോവിഷീൽഡ് വാക്സിൻ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സംസ്ഥാനം കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 1,11,00,000 വാക്സിനായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ പകുതി പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടുത്ത അനാസ്ഥ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കേന്ദ്രത്തിന് വീണ്ടും വീണ്ടും സംസ്ഥാനം കത്ത് നൽകുന്നത്. എന്തായാലും നാളെ 9,00,000 ഡോസ് വാക്സിൻ എത്തുമെന്നുള്ള അനൗദ്യോഗിക കണക്കുകൾ അറിയിപ്പുകൾ ലഭിച്ചു എന്നുള്ള ആശ്വാസകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം വാക്സിൻ്റെ സുലഭമായി ലഭിക്കാത്തത് വലിയ തോതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്തായാലും അല്പ ആശ്വാസമായി 9,00,000 ഡോസ് വാക്സിൻ നാളെ എത്തുമെന്നുള്ള ഒരു അനൗദ്യോഗിക വിവരം ലഭിക്കുന്നത് തന്നെയാണ് കേരളത്തിൻ്റെ ആശ്വാസമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും കനത്ത രൂക്ഷമായ വാക്സിൻ ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. കോവിഡിൻ്റെ വ്യാപനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനം അവലോകന യോഗം ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. വിദഗ്ധ സമിതിയുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് ഇന്ന് സംസ്ഥാനം എത്തുക. മനു.